ഹായ് ഇതെന്താ ചങ്കപ്രോ ബിജു കൂടെ ചെറുതും എല്ലാവർക്കും നമസ്കാരം പുളപ്പംകാരി നാമരീജ് നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ തന്ന സപ്പോർട്ടിന് ഒരുപാട് 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 എൻ്റെ പൊന്നോ ഹോയ് ജിം ഹോയ് ജിം ഹോയ് ജിം സപ്പോർട്ടിന് ഒരുപാട് ചങ്കളെ ഒരുപാട് സന്തോഷമുണ്ട് അത് എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഞങ്ങൾ അതേപോലെ തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും നമുക്ക് 10 പേർക്ക് അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ ചെയ്തവർ ഒരുപാട് പേരുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു കൂടി നന്ദി പറയണം അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ 2-3 കുറച്ച് വീഡിയോകൾക്ക് മുമ്പേ നമ്മളെ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വന്നത് ന്യൂസിലാൻഡിലെ ഷിജു എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് അദ്ദേഹത്തിന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ 2-ാം പാർട്ടാണ് ഇന്നത്തെ ദിവസം എന്താണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആദ്യം നമ്മളൊരു എപ്പിസോഡ് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് കുറച്ച് പേർക്ക് കൂടി ഫുഡ് കൊടുക്കുകയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അതിനു മുമ്പ് ഞങ്ങൾ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട് അത് എന്തെന്ന് പറയാം അല്ലേ പറയാം അപ്പോൾ ഞങ്ങൾ നമ്മളിപ്പോൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ നടുക്കണ്ടത്തിലാണ് നടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഹൃദയഭൂമി എന്ന് പറഞ്ഞാൽ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡ് നല്ല അടിപൊളി കിടുക്കാച്ച് കുളത്തിൻ്റെ അടുത്താണ് അടിപൊളി സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ കാണേണ്ട ഒരു സ്ഥലമാണ് ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നാലും നമ്മളൊന്നും തള്ളിയതാണ് അല്ലേ ചേച്ചി അപ്പോൾ ഞങ്ങൾ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരുപാട് പേര് നമ്മളെ ഫോണിൽ വിളിക്കാറുണ്ട് ചേട്ടാ വീഡിയോ പ്രൊമോഷൻ ചെയ്യാനും പിന്നെ അതേപോലെ തന്നെയാണ് പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് വിളിക്കുന്നത് പിന്നെ ഗെയിമിൻ്റെ പരസ്യമൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ നമ്മളത് എടുക്കാത്തത് അപ്പോൾ ഞങ്ങൾ ഇത് എടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇത് പ്രധാന ഒരു കാര്യം നിങ്ങളെ മുമ്പിൽ അറിയിക്കാനുണ്ട് കാരണം കൊട്ടാരക്കരയുള്ള സുമേഷ് എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 2 പെൺമക്കളാണ് അതേപോലെ തന്നെ ഭാര്യയുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയൊരു രോഗം പിടിപെട്ടു ഞങ്ങളെ ക്യാൻസർ തൊണ്ടയിലാണ് ബാധിച്ചത് അപ്പോൾ ഏകദേശം ഒരു 3-4 മാസം കൊണ്ടേ അദ്ദേഹം എന്നോട് പറയുകയാണ് അപ്പോൾ ഞാൻ ഈ കൊറോണയുടെ വിഷയമൊക്കെ ആയതുകൊണ്ടാണ് അധികം ഇങ്ങനെ പറയാത്ത അയ്യോ മീൻ എന്തോ അടിച്ചു അപ്പോൾ പിന്നെ പറയാത്തത് അപ്പോൾ ഞങ്ങൾ കുറേ നാളുകൊണ്ട് അദ്ദേഹം പറയാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാരൊക്കെ ഒന്ന് സഹായിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യം പോലും കഴിഞ്ഞു പോകുന്നത് അപ്പോൾ സംസാരിക്കാൻ പറ്റില്ല വല്ലാത്തൊരു അവസ്ഥയാണ് ഞങ്ങൾ എൻ്റെ ദൈവമേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ എന്നെ സംബന്ധിച്ച് നമുക്ക് ഈ ചാനൽ ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ എന്നെ സംബന്ധിച്ച് നമ്മൾ വലിയ യൂട്യൂബറോ അങ്ങനെ ഒന്നും ആയിട്ടില്ല അപ്പോൾ നമ്മളിത് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഇതേ സഹായിക്കാൻ പറ്റുള്ളൂ നമ്മൾ അവരെ ആരെയൊന്നും 1 രൂപ പോലും വാങ്ങിയിട്ട് ചെയ്യുന്നതല്ല അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മാക്സിമം എല്ലായിടത്തും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ കാരണം ഒരു കുടുംബം രക്ഷപ്പെട്ടു അപ്പോൾ ഞങ്ങളെ എന്തായിരുന്നാലും ഈ വീഡിയോ നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് സഹായിച്ചു കൊടുക്കണം കാരണം ഹോസ്പിറ്റലിൽ പോകാൻ പോലും നിവൃത്തി ഭയങ്കരമായിട്ടുള്ള കഷ്ടമാണ് ഞങ്ങൾ അപ്പം അദ്ദേഹത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഞാൻ നമ്മളെ ചാനൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ച് ചോദിക്കണം വിളിച്ച് ചോദിച്ചിട്ട് മാത്രം സഹായിച്ചാൽ മതി അതേപോലെ തന്നെ ഞങ്ങളെ വല്ലാത്തൊരവസ്ഥയിലേ വാജി വല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റും പിന്നെ നമുക്ക് എല്ലാവർക്കും പൈസ ഇല്ലാത്തൊരു ഒരുപാട് പേരുണ്ട് നമുക്ക് പറ്റുന്ന ഒരു കാര്യമുണ്ട് മാക്സിമം എല്ലാവർക്കും ഞങ്ങളെ ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മൾ കാരണം ഒരു കുടുംബം രക്ഷപ്പെടും അത് നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുള്ളൊരു കാര്യം നിങ്ങളായിരുന്നാലും നമ്മളെ എല്ലാ ചങ്കുകൾക്കും നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നമ്മളെ പിന്നിൽ അല്ലെങ്കിൽ നമ്മളെ മുന്നിലേക്ക് കിടക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ അവസ്ഥ നാളെ നമുക്കും വരാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള അവസ്ഥയുള്ള ആൾക്കാരെ നമുക്ക് എന്ത് പറയുക സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യമാണ് നമുക്കിത് അപ്പോൾ ഞങ്ങളെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോസിലൊക്കെ ഒരുപാടൊരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു മാക്സിമം എല്ലായിടത്തും ഷെയർ ചെയ്യാം ഞങ്ങളെ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസകരമായിട്ടുള്ള വീഡിയോ ആണ് വിശേഷം എന്ന് പറഞ്ഞാൽ അടിപൊളി വിശേഷമാണ് ഞങ്ങൾ അപ്പോൾ നമ്മൾ നേരെ ഇവിടെ വരുമ്പോൾ തന്നെ ടയറിനെ അത് ഡെയിലിട്ട് തന്നെ അടച്ചിരിക്കുന്നത് അടിപൊളി കയറൊക്കെ വെച്ച് നിറച്ചിരിക്കുകയാണ് അടിപൊളിയാണ് ഒരു ബസ്സിനെ ഉപയോഗശൂന്യമായ ഒരു ബസ്സിനെ നശിപ്പിച്ച് കളയാതെ അതിനെ വെട്ടിപ്പൊളന്ന് നല്ല ക്ലാസ്സൊക്കെ ഇട്ട് അടിപൊളിയാക്കി സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ബസ്സിൽ ഡോറൊന്ന് കയറാൻ പോലെ തന്നെ ഇതാ എൻ്റെ പൊന്നു കയറുമ്പോൾ തന്നെ 2 സൈഡ് അടിപൊളി ലൈറ്റ് കയറാൻ വെച്ച് വേറെ ലെവല് കയറ് ആ സൂപ്പർ എ സി ആണ് ഞങ്ങൾ എ സി ആണ് ഫുൾ എ സി ആണ് ഇതിനകത്ത് ഫുൾ എ സി ആണ് അവൻ ചക്കളെ ഇതിന്റെ അകത്തുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ എന്റെ ദൈവമേ അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല സീലിംഗ് ഒക്കെ എന്ത് രസമായിട്ടെന്ന് പറയുമ്പോൾ ചെയ്തിരിക്കുന്നത് എന്റെ പൊന്നോ ഒരു ഉപയോഗമില്ലാത്ത ബസ്സിനെ എന്ത് അതിമനോഹരമായി ഫുൾ എ സി ഇതിൻ്റെ അകത്ത് പിന്നെ ഇതിൻ്റെ അകത്ത് ജ്യൂസാണ് ഞങ്ങൾ ജ്യൂസ് ഐറ്റങ്ങൾ ഐസ്ക്രീം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു രക്ഷയില്ല വർക്ക് ഭയങ്കര എന്തായാലും ഇതൊരു ബസ്സാണ്. ചേട്ടാ ബസ് എത്ര ഭയങ്കര വീതിയാണ്, ഇത്രയും വീതിയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ഈ ബസ്സിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നമ്മളെ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ ഇത് ഈ ആശയം കേരള സർക്കാർ തന്നതാണ്, ഇത് ചെയ്യാൻ പറ്റില്ല, അതോ നിങ്ങളിൽ തോന്നിയ ഐഡിയ ആണോ? KSRTC അവര് പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ഇതേപോലെ ഒരുപാട് ഉപയോഗമില്ലാത്ത ബസ്സുകളൊക്കെ ഇഷ്ടംപോലെ പൊളിച്ചു കളയുന്നുണ്ട്. ഇതേപോലെ തന്നെ അപ്പൊ എന്താണ് ചേട്ടാ അതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഈ ബസ് ഇങ്ങനെ ആവശ്യമായിട്ടുള്ള ഇല്ലാതെ നശിച്ചു പോണ ബസ്സുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അടിപൊളി. ഞങ്ങൾ എന്തായിരുന്നാലും എന്റെ ദൈവം, എനിക്ക് ഞാനിങ്ങനെ പ്രതീക്ഷയില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ സംഭവം ഒന്നും പറയാനില്ല, പക്ഷെ അകത്ത് കയറുമ്പോൾ ഒരു രസം അത് പറഞ്ഞിരിക്കണം. നമ്മൾ ഏതോ ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോഴത്തെ ഒരു ഫീലാണ്. ആ ചെറുതാ കൗണ്ടറൊക്കെ പൊളി. ഇതിന്റെ അത് വേറെ ജീപ്പ്, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സംഭവം. അപ്പൊ ചേട്ടാ ഇവിടെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ? ജ്യൂസ് ഐറ്റങ്ങൾ, ഐസ്ക്രീം, പാല്, പിന്നെ ചേട്ടാ ഇതെങ്ങനെ ഈ കൊറോണ വന്ന കച്ചവടമൊക്കെ ഉണ്ടോ? കച്ചവടം. അപ്പൊ ചേട്ടാ ഇതിന്റെ വരമ്പ നേരെ വിൽമയിലേക്ക് പോവോ അതോ KSRTC? അപ്പൊ KSRTCക്ക് അവർക്ക് എന്താണ് ഇതുകൊണ്ടല്ലോ രണ്ട് മാസം രണ്ട് കൊടുക്കും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പറ്റാം. പഴയ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് കോടി കൂടാക്കാം, ക്ലിക്ക് കൂടാക്കാം, എന്ത് വേണം നമുക്ക് ചെയ്യാം അല്ലേ? എന്ത് വേണം ചെയ്യാം. അപ്പൊ എന്റെ വേറെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കയറി സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും കൂടെ കഴിക്കണം. എനിക്ക് തണുത്തത് കഴിച്ചു കൊടുക്കാം, മരുന്ന് കഴിക്കുന്നുണ്ട് കഴിക്കില്ല. അപ്പൊ എന്നെ തണുക്കാൻ നമ്മൾ എന്തെങ്കിലും കൂടി കഴിക്കാൻ വേണ്ടി നമുക്ക് വായിച്ചു ചെയ്തോണം. അപ്പൊ നമ്മൾ എന്താ ഇരുന്ന് അങ്ങോട്ട് പിടിക്കാൻ പോകണം. ചേട്ടാ ഓക്കെ. അപ്പൊ നമ്മൾ ഐസായിട്ട് കുടിക്കട്ടെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോകണം. കുടിക്കാമോ ചേച്ചി? തുറക്കാൻ പറ്റില്ലേ? സിമ്പിള്, നിസാരം. വല്ലാത്തൊരു അനുഭവം. പിന്നെ പുറത്തൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ബസ് പോണതും അപ്പൊ തുറക്കാൻ പറ്റില്ല. ഇതെന്തിങ്ങനെ ക്ലിപ്പാണല്ലേട്ടാ? ലെവല് ഞാൻ ആവശ്യത്തിൽ ചെറിയ ചട്ടിയിലാണ് കൊടുത്തിട്ടുള്ള ഐസ്ക്രീം. ഞാൻ രാജി കുടിച്ചില്ല. ഇപ്പം പറ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായിരുന്നാല് എന്തായിരുന്നു ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നമ്മൾ തമ്മാനൂര് ഈസ്റ്റ്പോട്ട് ഭാഗത്ത് വരണമെങ്കിൽ ഈസ്റ്റ്പോട്ട് ചേട്ടാ ഇത് യാതൊരു ഭാഗത്തായിട്ടായിരിക്കും നമ്മൾ ഈസ്റ്റ്പോട്ട് നമ്മള് അതിനടുത്തല്ല. നമുക്കിവിടെ ആ വരുമ്പോ തന്നെ അറിയാം ചാലയിലോട്ട് പോകുന്ന വഴിക്കാണ്, കാരണം ആ ബസ്റ്റാൻഡിന്റെ അടുത്തായിട്ട്. അപ്പൊ ഞങ്ങൾ നമ്മൾ രണ്ടാമത്തെ ബസ്സിൽ കയറിയിട്ടുണ്ട്. രണ്ടാമത്തെ ബസ് എന്താ ഡോർ തുറന്ന് നമ്മൾ പണിയിലേക്ക് നിൽക്കുകയാണ്. ഇവിടെ അടിപൊളി സ്ഥലമാണ്, ബസ്സിന്റെ അകത്തോടെ. അപ്പം കുടുംബശ്രീയിലെ ചേച്ചിമാർ ഇതേപോലെ തന്നെയാണ് KSRTCയിലെ ഒരു ബസ് വാങ്ങിയിട്ട് അതിനെ വെട്ടിപ്പളന്ന് നല്ല ക്ലാസ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഊണ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചായ പരിപ്പോട ഒക്കെ ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ കാണാം. പിന്നെ മേളിൽ ഇത് ടാങ്കൊക്കെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, വെള്ളത്തിന് എല്ലാത്തിനും സൗകര്യം ഉണ്ട്. പിന്നെ ലൈറ്റ് ഒക്കെ ഇഷ്ടം പോലെ, പിന്നെ ഫാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇല്ല വായിച്ചി ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അവിടെ പോയപ്പോ ആണെങ്കിൽ അവിടെ ഐസ്ക്രീം ഉണ്ട്. അവിടെ പിന്നെ ഒരു ചട്ടിയിൽ ഒരു ഐസ്ക്രീം ആണ് നമ്മൾ കഴിച്ചത്. പിന്നെ ചട്ടിയാണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ചായയാണ് നമ്മള് വാങ്ങിച്ചിട്ടുള്ള ചായ വാങ്ങുന്നത്. എത്ര മണിയാണ് എന്നോട് ഉള്ളത്? ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് 5:30 വരെ. 5:30 വരെ. രാവിലെ എത്ര മണിക്ക് തുടങ്ങും? രാവിലെ വന്നിട്ട് 6 മണിയാകുമ്പോ തുടങ്ങും. 6 മണി തുടങ്ങും. ഊണ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഊണ്, ബിരിയാണി, കാപ്പി. അപ്പൊ ഞങ്ങൾ അത്യാവശ്യം നമുക്ക് എല്ലാ ഐറ്റവും ഉണ്ട് നമ്മളെ വീട്ടിൽ കിട്ടാൻ പോലത്തെ എല്ലാ ഐറ്റവും. പ്രത്യേകിച്ച് കുടുംബശ്രീയിൽ ജയിച്ചമാരാണ് മാറ്റിലുള്ളത്. അടിപൊളി. ഇവിടുത്തെ വൃത്തിയൊക്കെ ഭയങ്കരമാണ് കേട്ടോ. ഞങ്ങൾ ചായ ചായ കുടിക്കല്ലേ വായിച്ചു? എന്താണ് വായിച്ചതിനെ കുറിച്ച് പറയാനുള്ളത്? ഇവിടെ ചായ കിട്ടിയ പിന്നെ നല്ല മണമുണ്ട്. പിന്നെ അവിടെയൊക്കെ പോയപ്പോ ഐസ്ക്രീം ഒക്കെ കുടിച്ചു. പിന്നെ നല്ല ചായ കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. ഇച്ചിരി വടക്കോട്ടുള്ള ഭാഷ കയറി വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ആണോ? എനിക്ക് ചാടയില്ല, ഞാൻ അങ്ങനത്തെ ആളേ അല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ പൊളിച്ചു ധരിക്കരുതോ. അപ്പൊ ഞങ്ങൾ നമ്മൾ രണ്ടാമത്തെ ബസ്സിലെ കയറി ചായയൊക്കെ കുടിച്ചു. പക്ഷെ നേരത്തെ വന്നിരുന്നെങ്കിൽ ചോറും ബിരിയാണിക്ക് എന്ത് വേണം കഴിക്കായിരുന്നു. 5 മണിയിലേ ഉള്ളൂ. അപ്പൊ നമ്മൾ തിരുവനന്തപുരത്തുള്ളവരൊക്കെ ഈ വഴി പോകുമ്പോഴേ എന്താണ് കയറുക, കയറാൻ ശ്രമിക്കുക. വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ച് പോവാം. വലിയ ചിലവൊന്നും നമ്മൾ ഹോട്ടലിൽ എങ്ങനെ കഴിക്കും. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരുപാട് ലാഭമാണ് ഇവിടെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ള കഴിക്കാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വലുതായിട്ട് അറിഞ്ഞൂടെ, എന്നാലും ഒരുപാട് ലാഭം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ അപ്പോൾ എന്തായിരുന്നാലും ഇവിടുത്തെ വിശേഷം നമ്മൾ നിർത്തുകയാണല്ലേ. നമ്മളിങ്ങനെ പുറത്തിറങ്ങി പുറത്തുള്ള കുറെ വിശേഷം കാണാനല്ലേ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ന്യൂസിലാൻഡിൽ താമസിക്കുന്ന ഷിജുവേട്ടനെ ഒരുപാട് 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 നന്ദിയുണ്ട്. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് പേരെ സഹായിക്കാനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥത പ്രാർത്ഥിക്കുന്നു. ചേട്ടാ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അല്ലേ. കുളപ്പങ്കരി നാമരിച്ച് നമ്മളെ ചാൻ്റെ പേരിനുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതേപോലെ നമ്മുടെ എല്ലാ ചക്കള പ്രാർത്ഥന എപ്പോഴും നിങ്ങളെ ഫാമിലി പേരിൽ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് സന്തോഷം. അതേപോലെയാണ് ചങ്കളിൽ നമ്മൾ ഇന്നത്തെ നമ്മളെ സുഖാലടങ്ങുന്ന നമ്മുടെ ചേട്ടനെ സുമേഷ് ചേട്ടന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നിങ്ങൾ സപ്പോർട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അത് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയുള്ളൂ. ഞങ്ങളെ ഒരുപാട് 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 സന്തോഷം ഇന്നത്തെ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലേ അല്ലേ. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓടി വന്നിട്ട് ബാബജിക്ക് ഒരു പാവയൊക്കെ കൊടുത്തു. അടിപൊളി അടിപൊളി സൂപ്പർ പാവ. അപ്പൊ ചേട്ടന് ഒരുപാട് ഒരുപാട് അല്ല കുഞ്ഞു പാവം. അപ്പൊ ഞങ്ങൾ അപ്പൊ എന്തായിരുന്നാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നും മനസ്സിലായില്ല ഈ വീഡിയോ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലും പുത്തൻ വീഡിയോ ആയി ഞാനും കൂടെ ചെറുത് പിന്നെ ക്യാമറമാൻ നമ്മസും നമ്മളെല്ലാരും വരുന്നതായിരിക്കും. അതുവരെ എന്റെ എല്ലാ ചങ്ങൾക്കും ഗുഡ് ബൈ.